ഹായ് ഫ്രണ്ട്സ്, ജാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഈ മഹാമാരി ഒന്ന് പോയെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റിനെ കുറിച്ചാണ്. ബേബി സൺറോസ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ഹേർഡ് ലീഫ് ഐസ് പ്ലാന്റ് അല്ലെങ്കിൽ ആപ്റ്റീനിയ ഐസ് പ്ലാന്റ് എന്നും പറയാറുണ്ട്. നമ്മൾ പൊതുവേ ഇതിനെ ബേബി സൺറോസ് എന്നാണ് പറയാറ്. ഇതിൻ്റെ രണ്ട് വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത്. ബേബി സൺറോസിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ, നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്യാൻ മറക്കല്ലേ, എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ കഴിയുള്ളൂ. ബേബി സൺറോസ് കംപ്ലീറ്റ്ലി ഒരു സക്യുലന്റ് പ്ലാന്റ് ആണ്. അതിൻ്റെ സ്റ്റെമ്മിലും ലീഫിലൊക്കെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവ് കൂടിയുണ്ട് ഈ ഒരു പ്ലാന്റിന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ സക്യുലന്റ് പ്ലാന്റ് എന്ന് ഈ ഒരു പ്ലാന്റിനെ പറയുന്നത്. ബേബി സൺറോസിൻ്റെ രണ്ട് വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഒന്നൊരു ഗ്രീനും പിന്നെ ഒന്നൊരു ഗ്രീനും ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള നല്ലൊരു വെരിഗേഷൻസ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണിത്. നല്ല ഭംഗിയില്ലേ കാണാൻ, വൈറ്റ് ആൻഡ് ഗ്രീൻ റെഡ് കോമ്പിനേഷൻ അല്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. ഈ പ്ലാന്റിനെ കൂടുതൽ ഭംഗിയാക്കുന്നത് എന്താണെന്നറിയോ, ഇതിന് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. അപ്പോൾ ഈ കുഞ്ഞു പൂക്കൾ ഈ റെഡ് പൂക്കളിൻ്റെ ഉള്ളിലായിട്ടൊരു യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂം ചെയ്ത ഫോട്ടോസ് മുമ്പ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം, നല്ല ഭംഗിയാണത്. അപ്പോൾ ഇനിയിപ്പോൾ പൂവില്ലെങ്കിലും ഇലകൾ മാത്രം മതി, നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ യെല്ലോ ഷെയ്ഡ് വരുന്നതാണ്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് വളർത്താം. അപ്പോൾ ഇൻഡോർ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഹാങ്ങിങ് അല്ലാണ്ടെയും നമ്മളൊരു കുഞ്ഞു പോട്ടിലൊക്കെ ആക്കി പിന്നെ വിൻഡോൻ്റെ ഒക്കെ സൈഡിൽ വെക്കുകയാണെങ്കിലും നല്ല ഭംഗിയാണ്. അപ്പോൾ പൂവ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത്തിരി സൂര്യപ്രകാശമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂവ് ഇടത്തുള്ളൂ. അപ്പോൾ പിന്നെ ഈ ലീഫിൻ്റെ പ്രത്യേകത കണ്ടോ, നല്ലൊരു ഫ്ലഷി ടൈപ്പാണ്, നല്ല കട്ടിയുള്ളൊരു ലീഫാണ് ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്ലവേഴ്സ് നിൽക്കൂട്ടോ. അപ്പോൾ രാവിലെ ആവുമ്പോൾ നമ്മൾ നന്നായിട്ട് വിടർന്നു വരും, ഒരു വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് അതങ്ങനെ കൂമ്പി നിൽക്കും, പിന്നെ രാവിലെ ആകുമ്പോൾ വീണ്ടും വിടർന്നു വരും, വൈകുന്നേരം ആകുമ്പോൾ കൂമ്പി നിൽക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. മാക്സിമം ഒരു മൂന്ന് ദിവസമൊക്കെ കിട്ടാറുണ്ട്. ബിഗിനേഴ്സിനൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് കൂടിയാണ്. ഓവർ കെയറിങ് കൊടുത്താൽ ഈ ചെടി കുറച്ചൊരു മാഞ്ഞാളക്കാരിയാണ്. അപ്പോൾ നമ്മൾ അത്ര ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പ്ലാന്റിന്. അപ്പോൾ നമ്മുടെ ബേബി സൺറോസിൻ്റെ മൊട്ട് നിങ്ങൾ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൂവൊക്കെ വന്ന് അത് വാടിക്കരിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു വിത്ത് ഫോമായി വരും. പക്ഷെ ഞാനിതുവരെ വിത്ത് കളക്ട് ചെയ്തിട്ടില്ല, ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ വീണ്ടും പുതിയ മൊട്ടുകളും പൂവുകളൊക്കെ ആയിട്ട് ഫോമായി വരും. അപ്പോൾ അത് ഇടയ്ക്കിടക്ക് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാനതൊക്കെ ഇടയ്ക്കിടക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് ബേബി സൺറോസിൻ്റെ വാട്ടറിങ്ങിനെ കുറിച്ച് പറയാം. ഇപ്പോൾ നമ്മുടെ ബേബി സൺറോസിൻ്റെ ലീഫിലും സ്റ്റെമ്മിലൊക്കെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായ കാരണം നമ്മൾ വെള്ളം കുറച്ച് കൊടുക്കാനേ പാടുള്ളൂ. ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും നനച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫിംഗർ ഒന്ന് ഈ പോട്ടിലൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് കൊടുത്താൽ, നമ്മുടെ കയ്യിലൊന്ന് തൊട്ട് നോക്കിയാൽ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു പ്ലാന്റ് ഹാങ്ങിങ് പോട്ടിൽ വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. എന്താണെന്ന് വെച്ചാൽ മഴയുള്ള സമയത്തൊക്കെ നമുക്കൊരു ഭാഗത്തേക്കൊക്കെ മാറ്റി വെക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ആ സമയത്തും നമ്മൾ ഇത്തിരി വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് വെക്കണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയാം. ഞാൻ അധികം യൂസ് ചെയ്യാറ് ചാണകപ്പൊടിയാണ്, നല്ല ഉണങ്ങി പൊടിച്ച ചാണകപ്പൊടിയാണ് നമുക്കിതിന് വേണ്ടത്. പിന്നെ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എല്ല് പൊടിയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസർ ഒന്നും ഈ പ്ലാന്റിന് കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ തണ്ട് അഴുകി ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്ന് ചെടി നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് കാണാം. ഇളം തണ്ടുകളെടുത്ത് നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ചട്ടിയുടെ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ അരിക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ കാണാം, ഇങ്ങനെ ഉണങ്ങിയ പോലെ നിൽക്കുന്നത്. ആ ഒരു ഭാഗമാണ് ഞാൻ എടുക്കുന്നത്, കണ്ടോ, ശോഷിച്ച പോലെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പ്ലാന്റ് എൻ്റെ അത് മാറ്റാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഴയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുക. പെട്ടെന്ന് ഇത് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് വെള്ളമൊക്കെ കൂടുമ്പോൾ. അപ്പോൾ വേറെ ചെറിയ ചെറിയ പോട്ടിലൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വെച്ച ചെടികൾ പെട്ടെന്ന് തന്നെ പുതിയ ബ്രാഞ്ചസൊക്കെ വന്ന് ചെനപ്പുകളൊക്കെ വന്ന് കൂടുതൽ പൂവ് ഉണ്ടാവുകയും ചെയ്യും. ഇതിന് പൂവുകൾ നിൽക്കുന്നത് ശ്രദ്ധിച്ചോ നിങ്ങൾ, ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ താഴേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു പ്രകൃതിയാണ് ഈ ഒരു ചെടി. എന്നിട്ട് അതിൻ്റെ പിന്നെ തുമ്പത്തായിട്ടാണ് ഈ ഫ്ലവേഴ്സ് ഉണ്ടാവുക. പിന്നെ ഈ വെള്ളം കൂടുമ്പോഴാണ് വേരൊക്കെ ചീഞ്ഞ് പോയി ചെടി നശിച്ചു പോവുക. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ പിന്നെ വേറൊരു ചെടിയൊക്കെ പുതിയ ചെടി നട്ടുപിടിപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് സാഫ് ഫംഗിസൈഡ് യൂസ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതൊക്കെ ചെയ്താൽ തന്നെ പ്ലാന്റ് കുറേ കാലം നമുക്ക് കിട്ടും. പിന്നെ തണുപ്പുള്ള സമയത്ത് ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ആ സമയത്ത് ഒരു 4-5 ദിവസം കൂടുമ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. പിന്നെ ഡ്രെയിനേജ് ഉള്ള നല്ല പോട്ടായിരിക്കണം നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്തെടുത്ത ഈ ഒരു പ്ലാന്റ് എങ്ങനെയാണ് നടുന്നത്, അതിൻ്റെ പോട്ട് മിക്സ് എങ്ങനെയാണെന്ന് അതൊന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്കിതിൻ്റെ കട്ടിങ്സ് നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള എല്ലാ ലീഫും നമ്മൾ ഒരു 6 ലീഫൊക്കെ നമുക്കൊന്ന് അടർത്തി എടുക്കുക. കത്രികയൊന്നും വേണ്ട, കൈകൊണ്ട് തന്നെ ചെയ്താൽ മതി, കണ്ടോ, ഇതുപോലെ അടർത്തി എടുക്കുക. എന്നിട്ട് വേണം നമുക്കിത് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാ സ്റ്റെമ്മിലുള്ള ലീഫും എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ ചെടി പിന്നെ പുതിയ സ്റ്റെമ്മ് വെക്കുമ്പോൾ ചീഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പ്രധാന റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കട്ടിങ്സ് എടുത്ത് കഴിഞ്ഞ ആ ദിവസം തന്നെ നമ്മളിത് പോട്ട് ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയതിന് ശേഷം ഒരു 2 ദിവസം വെച്ചാലും ഒരു കുഴപ്പം പറ്റൂല, എന്നിട്ട് നട്ട് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ നടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ചട്ടിയുടെ അരികിൽ നമ്മൾ ഉണങ്ങി നിന്നുന്ന കമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നേരിട്ട് നട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ തലപ്പ് ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പുതിയ ലീഫും പുതിയ ഇളപ്പുകളൊക്കെ വന്ന് പെട്ടെന്ന് പൂവുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു പോട്ടെടുക്കുക, ഡ്രെയിനേജ് ഹോളുള്ള നല്ലൊരു പോട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഇതിന് യൂസ് ചെയ്യുന്ന മണ്ണ് എന്താണെന്ന് വെച്ചാൽ വെറും മണ്ണാണ്. ഇതിലേക്ക് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കൊക്കോപിറ്റോ ചാണകപ്പൊടിയോ ഒന്നും തന്നെ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പോട്ട് മിക്സ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പുതിയ ആളുകളൊക്കെ ഇതുപോലെ ചെയ്ത് ഇതുപോലെ കട്ടിങ്സ് എവിടുന്നൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നടുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്, ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ നട്ട് കഴിഞ്ഞ് ഒന്ന് റൂട്ടൊക്കെ വന്നതിന് ശേഷം നമുക്ക് പുതിയ ഒരു പോട്ടിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഈ ഒരു പോട്ടിൽ നിന്ന് മുകൾ ഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം കുറച്ച് ചാണകപ്പൊടിയോ ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് ചകിരിച്ചോറിൻ്റെ അംശം ഉള്ളത് നല്ലതാണ് കേട്ടോ, വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ കുറച്ചൊരു ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. ഒരു 100% ഒരു 25% നമ്മൾ ചകിരിച്ചോറ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ റൂട്ടൊക്കെ വന്നതിന് ശേഷം നമ്മൾ ആ ഒരു മെത്തേഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഓരോ പ്ലാന്റ് ഇതിലേക്ക് നട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കൊള്ളിയൊക്കെ എടുത്തിട്ടില്ല, അപ്പോൾ ഞാൻ ഒരു കത്രികയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ പ്ലാന്റ് അങ്ങനെ വെച്ച് കൊടുക്കരുത്, താഴ്ത്തി കൊടുക്കരുത്. ഒരു കൊള്ളിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒരു ഹോൾസ് ഇട്ടതിന് ശേഷം അതിലേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെടി അങ്ങനെ വെച്ച് ഹോൾസ് ആക്കി കൊടുക്കുമ്പോൾ ചെടി ചതഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ ഒക്കെ വെച്ച് കൊടുക്കുക.
അപ്പോൾ ചെടിയൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ചെടി തണലത്തൊന്നും കൊണ്ട് വെക്കരുത്. അത്യാവശ്യം ഒരു വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഒരു 2 ദിവസം വെക്കുക. എന്നിട്ട് കുറച്ച് കൂടുതൽ വെയിൽ കിട്ടുന്ന നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കരുത്. അത്യാവശ്യം നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു ഭാഗത്ത് ചെടി വെച്ചു കൊടുക്കുക, പെട്ടെന്ന് വേര് വരും. അപ്പോൾ 2 ഷെയ്ഡും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പറിച്ച് നോക്കാം. കണ്ടോ, 1 ആഴ്ചയായിട്ടോ ഞാനിത് വെച്ചിട്ട്. രണ്ടിലും നല്ല റൂട്ടൊക്കെ ഫോമായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലോണം റൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ബേബി സൺറോസ് പ്ലാന്റിൻ്റെ കെയറിങ്ങും പ്രൊപ്പഗേഷനും എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.